ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മാത്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനാലിസ് ചെയ്ത് നോക്കുകയാണ് നോക്കൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അമ്മു തൻ്റെ സമ്പാദ്യപ്പെട്ടിയിൽ ഒന്നാം ദിവസം ഒരു രൂപ രണ്ടാം ദിവസം രണ്ട് രൂപ മൂന്നാം ദിവസം മൂന്ന് രൂപ എന്നിങ്ങനെ മുപ്പത് ദിവസം നിക്ഷേപിച്ചു എങ്കിൽ ആകെ എത്ര രൂപ സമ്പാദിച്ചു എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസും തന്നിട്ടുണ്ട് അമ്മു ആദ്യത്തെ ദിവസം ഒരു രൂപ പിന്നെ രണ്ടു രൂപ അങ്ങനെ ഒരേ മൂന്നാമത്തെ ദിവസം മൂന്ന് രൂപ ഒരേ ശ്രേണിയിലാണ് ഇത് പോകുന്നത് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഇത് ഒരു സമാന്തര ശ്രേണിയാണ് പ്രോഗ്രഷൻ എന്നുള്ള ശ്രേണികളുടെ ഭാഗത്തു നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എന്ത് ചെയ്യാം ഇതൊരു സമാന്തര ശ്രേണിയാക്കി എഴുതാം ഒന്ന് രണ്ട് മൂന്ന് കോമ്പ് എഴുതിയിട്ട് ഇങ്ങനെ എന്നുള്ള ഡോട്ട്സ് ഇട്ടുകൊടുക്കാം നമുക്ക് കാണേണ്ടത് അമ്മു ആകെ എത്ര രൂപ സമ്പാദിച്ചു എന്നാണ് അതോ ആകെ എത്ര ദിവസത്തേക്കുള്ളതാണ് മുപ്പത് ദിവസത്തേക്കുള്ളതാണ് കാണേണ്ടത് അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി ദിവസങ്ങളുടെ എണ്ണം ആകെ ദിവസങ്ങളുടെ എണ്ണം മുപ്പതാണെന്ന് കിട്ടി നമ്മൾ സമാന്തര ശ്രേണി പ്രോഗ്രസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എണ്ണം എൻ എൻ സമം മുപ്പത് അല്ലേ ആകെ ദിവസങ്ങൾ മുപ്പത് ആകെ സമ്പാദിച്ച തുക കാണാൻ നമുക്കറിയാം പ്രോഗ്രഷനിൽ ഒന്ന് മുതൽ ഒന്ന് രണ്ട് മൂന്ന് തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് എന്താ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു അല്ല ഇവിടെ എൻ്റെ മുപ്പതായതുകൊണ്ട് മുപ്പതേ ഇൻറ്റു മുപ്പതേ പ്ലസ് വൺ ബൈ ടു അല്ലേ മുപ്പതേ ഇൻറ്റു മുപ്പതേ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്ന് പ്പതിനു മുപ്പത്തി ഒ ബൈ ടു ചെറുതാക്കി വരുമ്പോൾ ഡി ഗുണിച്ച് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നാന്നൂറ്റി അറുപത്തി അഞ്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സംഖ്യയുടെ പതിനാല് ശതമാനം ആയാൽ ആ സംഖ്യയുടെ ഇരുപത്തിയഞ്ച് ശതമാനം എത്ര ഒരു സംഖ്യയുടെ പതിനാല് ശതമാനം എഴുപതായാൽ ആ സംഖ്യയുടെ ഇരുപത്തിയഞ്ച് ശതമാനം എത്ര ശതമാനത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന കണക്കാണ് നാല് ഓപ്ഷൻസ് ഉണ്ട് നോക്കൂ ഒരു സംഖ്യയുടെ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിൻ്റെ എക്സ് എന്നുള്ള ചര ഉപയോഗിക്കാം യുഡേ ഇൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ഇൻ എക്സ് എക്സിൻ്റെ എന്ന് പറയുമ്പോൾ എക്സ് ഇൻ ടു പതിനാല് ശതമാനം പതിനാല് ബൈ നൂറ് എന്താണ് ഈക്വൾ ടു എഴുപതാണ് അത്ര തന്നു അപ്പോൾ നമ്മൾ അതിന് റിക്വേഷൻ ഉണ്ടാക്കി അല്ലേ എക്സ് ഇൻറ്റു പതിനാല് ബൈ നൂറ് ഈക്വൾ ടു എഴുപത് ഇനി അതിൽ നിന്ന് എക്സ് കാണാം എക്സ് ഈക്വൽ ടു എഴുപതേ ബൈ നൂറ് ഉള്ളത് സമ്പത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു നൂറാവും എഴുപതേ ഇൻറ്റു നൂറ് ബൈ പതിനാല് ഏഴായിരം ഡിവൈഡ് ബൈ പതിനാല് എക്സ് ഈക്വൽ ടു അഞ്ഞൂറ് കിട്ടി ഇനി നമുക്ക് എന്ത് കാണണം ആ സംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനം അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ സംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനം അഞ്ഞൂറിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം അഞ്ഞൂറിൻ്റെ അഞ്ഞൂറ് ഇൻറ്റു ഇരുപത്തിയഞ്ച് ശതമാനം ഇരുപത്തി അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് ബൈ നൂറ് അഞ്ഞൂ അഞ്ഞൂറ് ഇൻറ്റു ഇരുപത്തി ബൈ നൂറ് ഡിവൈഡ് ചെയ്താൽ ആ രണ്ട് സീറോയും വെട്ടിപ്പോവും അഞ്ച് ഇൻറ്റു ഇരുപത്തിയഞ്ച് കിട്ടും നൂറ്റി ഇരുപത്തി അഞ്ച് ആൻസർ കിട്ടും ഓക്കെ മനസ്സിലായെന്ന് കരുതുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ഒരു സംഖ്യയുടെ രണ്ട് ബൈ അഞ്ചിൻ്റെ ഒന്നേ ബൈ നാല് ഭാഗം ഇരുപത്തി നാലാണ് എങ്കിൽ ആ സംഖ്യയുടെ നാൽപ്പത് ശതമാനം എത്ര ഇതും ശതമാനമാണ് നോക്കുക ഒരു സംഖ്യയുടെ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സംഖ്യ എക്സ് ആക്കിയെടുത്തു എക്സിൻ്റെ എക്സ് ഇൻ ടു രണ്ട് ബൈ അഞ്ചിൻ്റെ അപ്പോൾ രണ്ട് ബൈ അഞ്ച് ഇൻ ഒന്ന് ബൈ നാല് ഭാഗം ഒന്നേ ബൈ നാല് സമം ഇരുപത്തി നാല് ഇരുപത്തിനാലാണ് സമം ഇരുപത്തി നാല് ഇപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യു നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി അല്ലേ എക്സ് ഇൻ ടു രണ്ട് ബൈ അഞ്ച് ഇൻറ്റു ഒന്ന് ബൈ നാല് സമയം ഇരുപത്തിനാല് ഇനി എക്സ് ആ ഭാഗത്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകാം എക്സ് ഈക്വൽ ടു അവിടെ ഇരുപത്തിനാല് ഉണ്ട് ഇരുപത്തിനാല് ഇൻറ്റു അഞ്ച് ഇൻറ്റു നാല് ബൈ രണ്ട് ഇൻറ്റു ഒന്ന് അപ്പോൾ ചെറുതാക്കുമ്പോൾ എക്സ് ഈക്വൽ ടു ഇരുന്നൂറ്റി നാല്പത് കിട്ടും ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇപ്പോൾ ഒരു സംഖ്യ കിട്ടി ആ എങ്കിൽ ആ സംഖ്യയുടെ നാൽപ്പത് ശതമാനമാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് കിട്ടുമെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ നാൽപ്പത് ശതമാനം ഇരുന്നൂറ്റി നാൽപ്പതേ ഇൻറ്റു നാൽപ്പതേ മൈനൂറ് ഇരുന്നൂറ്റി നാൽപ്പത് ഇൻറ്റു നാൽപ്പതേ മൈനൂറ് ചെയ്താൽ തൊണ്ണൂറ്റി ആറ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സമാന്തര ശ്രേണിയിലെ ഏഴാമത്തെയും അഞ്ചാമത്തെയും പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പന്ത്രണ്ട് ആയാൽ പൊതുവ്യത്യാസം എത്ര ഇതെന്താ പ്രോഗ്രഷനുമായിട്ട് ബന്ധപ്പെട്ട് സമാന്തര ശ്രേണിയുമായിട്ട് ബന്ധപ്പെട്ട കണക്കാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഏഴാമത്തെയും അഞ്ചാമത്തെയും പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് പന്ത്രണ്ട് തന്നത് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം എ ആണ് നമുക്കറിയാം ആദ്യത്തെ സംഖ്യ നമ്മൾ എ എന്ന് പറയും പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഡി എന്നുള്ള സംഖ്യ ഉണ്ട് ഒരു പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സംഖ്യയെന്ന് ഒന്നാമത്തെ സംഖ്യ കുറച്ചത് ആ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനെയാണെങ്കിൽ എണ്ണാമത്തെ സംഖ്യ ഏത് സംഖ്യയാണോ യാത്രയും എണ്ണാമത്തെ സംഖ്യ എന്നുള്ള ടി എന്ന് നമ്മൾ പറയും അത് നമ്മൾ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നുള്ള ഇക്വേഷനാണ് ചെയ്യുക ഇപ്പം എട്ടാമത്തെ സംഖ്യയാണെങ്കിൽ എ പ്ലസ് എട്ടേ മൈനസ് വൺ ഇൻറ്റു ഡി എ പ്ലസ് സെവൻ ഡി അഞ്ചാമത്തെ സംഖ്യയാണെങ്കിൽ എ പ്ലസ് അഞ്ച് മൈനസ് വ ഒന്ന് ഇൻറ്റു ഡി അപ്പം എ പ്ലസ് ഫോർ ഡി മൂന്നാമത്തെ സംഖ്യയാണെങ്കിൽ എ പ്ലസ് മൂന്നേ മൈനസ് ഒന്ന് ഇൻറ്റു ഡി എ പ്ലസ് അങ്ങനെ കിട്ടും നമുക്ക് ഇവിടെ തന്നത് ഡിഫറൻസ് കാണേണ്ടത് ഏഴാമത്തെയും അഞ്ചാമത്തെയും ഏഴാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഏഴേ മൈനസ് ഒന്നേൻറ്റു ഡി എ പ്ലസ് സിക്സ് ഡി അഞ്ചാമത്തെ സംഖ്യയോ എ പ്ലസ് അഞ്ചേ മൈനസ് ഒന്നേൻറ്റു ഡി എ പ്ലസ് നാല് ഡി അത് രണ്ടും കിട്ടി ഇനി നമുക്ക് അത് തമ്മിലുള്ള വ്യത്യാസം പന്ത്രണ്ടാന്ന് തന്നിട്ടുണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എ പ്ലസ് സിക്സ് ഡി മൈനസ് എ പ്ലസ് ഫോർ ഡി ഈക്വൽ ടു പന്ത്രണ്ട് അത് നമുക്ക് തന്നതാണ് എ പ്ലസ് സിക്സ് ഡി ആ മൈനസ് രണ്ടാമത്തെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള സംഖ്യകൾക്ക് ബാധകമാണ് അതുകൊണ്ട് എ പ്ലസ് സിക്സ് ഡി മൈനസ് എ മൈനസ് ഫോർ ഡി എന്ന് കിട്ടും എയും എയും എ മൈനസ് എ ക്യാൻസലാവും പിന്നെ ഉള്ളത് സിക്സ് ഡി മൈനസ് ഫോർ ഡി ആണ് ഈക്വൽ ടു ട്വൽവ് ഉണ്ട് സിക്സ് ഡി എന്ന് ഫോർ ഡി കുറച്ചാൽ ടു ഡി റ്റു ഡി ഈക്വൽ ടു ട്വൽവ് കിട്ടി ഇനി നമുക്കതിന് ഡി ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം അതിൻ്റെ വ്യത്യാസം അതാണ് നമ്മളോട് ചോദിച്ചത് പന്ത്രണ്ട് ബൈ രണ്ട് ഈക്വൽ ടു ആറ് ഓക്കെ പൊതുവ്യത്യാസം ആറ് കിട്ടി ഓപ്ഷൻ സി ആണ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ഒരു വൃത്തത്തിൻ്റെ ആരം രണ്ട് മടങ്ങായാൽ ചുറ്റളവ് എത്ര മടങ്ങാകും ആരം രണ്ട് മടങ്ങായാലും നമുക്ക് അറിയാം വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ ടു പൈ ആർ െന്ന് പറഞ്ഞാൽ ആരം അപ്പോൾ ഇവിടെ തന്നത് ആരം രണ്ട് മടങ്ങാവാണ് ആ ടു പൈ ആറിലുള്ള ആറ് രണ്ട് മടങ്ങാവുന്നു ടു ആവാണ് ആര രണ്ട് മടങ്ങായാൽ ചുറ്റളവ് ടു പൈൻറ്റു ടു ആറായി ആരെ മൂന്ന് മടങ്ങാന്ന് പറഞ്ഞാൽ ടൂ പോയിൻറ്റു ത്രീ ആറാവും അങ്ങനെ അപ്പോൾ ഇവിടെ ടു പൈൻറ്റ് ടു ആറ് അപ്പോൾ ഒരു ഇരട്ടി രണ്ട് കൂടി അതുകൊണ്ട് ചുറ്റളവും രണ്ട് കൂടി ചുറ്റളവ് രണ്ട് മടങ്ങ് വർദ്ധിച്ചു ഏതാ ആൻസർ എ ആണ് ഓപ്ഷൻ ചുറ്റളവ് രണ്ട് മടങ്ങ് വർദ്ധിച്ചു നെക്സ്റ്റ് ക്വസ്റ്റ്യ നോക്കാം പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് ആറ് ബൈ ഒന്ന് പോയിൻ്റ് ആറിന് സമാനമായത് ഏത് പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് ആറ് ബൈ ഒന്ന് പോയിൻറ്റ് ആറ് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇത് നമ്മൾ ഓപ്ഷനിൽ നോക്കി കണ്ടുപിടിക്കണം നമ്മൾ ഈ സംഖ്യനെ മുകളിലും താഴെയും പത്ത് കൊണ്ട് കുണിച്ചാൽ എത്ര കിട്ടുക മുകളിലും താഴെയും നൂറ് കൊണ്ട് കുണിച്ചാൽ എത്ര കിട്ടുക മുകളിൽ നമ്മൾ പത്ത് കൊണ്ടാണെങ്കിൽ താഴെ അതേ പത്ത് കൊണ്ട് തന്നെ കുണിക്കണം മുകളിൽ നൂറ് കൊണ്ടാണെങ്കിൽ താഴെ അതുപോലെ തന്നെ കൊണ്ട് കുടിക്കണം ഇപ്പം മുകളിൽ പത്ത് കൊണ്ട് ഗുണിച്ചാൽ ഒരു സ്ഥാനം മുന്നോട്ട് വരും അല്ലേ രണ്ട് പോയിൻ്റ് അഞ്ച് ആറാവും താഴെ പത്ത് കൊണ്ട് കുടിച്ചാൽ പതിനാറാവും ഇനി മുകളിൽ നൂറ് കൊണ്ട് ഗുണിച്ചാലോ ഇരുപത്തിയഞ്ച് പോയിൻ്റ് ആറാവും താഴെ അതുപോലെ നൂറ് കൊണ്ട് കുടിച്ചാൽ നൂറ്റി അറുപതാകും അപ്പോൾ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുക ഓപ്ഷനിൽ എന്താ ഉള്ളത് നോക്കുക മുകളിൽ താഴെ പത്ത് കൊണ്ട് കുടിച്ചാൽ അതേ സംഖ്യ ഓപ്ഷനിലുണ്ട് രണ്ട് പോയിൻ്റ് അഞ്ച് ആറ് ബൈ പതിനാറ് ഓപ്ഷനിലുണ്ട് ഓപ്ഷൻ ബി ആണ് അങ്ങനെ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ മൂന്ന് മടങ്ങ് പെൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ രണ്ട് മടങ്ങിന് തുല്യമാണ് ക്ലാസ്സിൽ ആകെ ഇരുപത്തിയഞ്ച് കുട്ടികളുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എണ്ണങ്ങളും രണ്ട് മടങ്ങും ഒക്കെ ചോദിക്കുമ്പോൾ അത് ബീജഗണിതത്തിൽ നിന്നാണ് അപ്പോൾ നമുക്ക് എക്സ് വൈ എന്നുള്ള ചരങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യാം സിമ്പിളാണ് നോക്കുക പെൺകുട്ടികളുടെ എണ്ണം എക്സ് എടുക്കുക വൈകു ആൺകുട്ടികളുടെ എണ്ണം വൈ എടുക്കുക നമുക്ക് തന്നത് ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ മൂന്ന് മടങ്ങ് പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണം വൈ ആണെങ്കിൽ മൂന്ന് മടങ്ങ് മൂന്ന് വൈ അതാണെന്ത് പെൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ രണ്ട് മടങ്ങ് രണ്ട് എക്സ് മൂന്ന് വൈ ഈക്വൽ ടു രണ്ട് എക്സ് എന്നുള്ള റിക്വേഷൻ നമ്മൾ അതിൽ ഉണ്ടാക്കി അല്ലേ അതിൽ നിന്ന് നമുക്ക് ഒന്നുകിൽ എക്സ് അല്ലെങ്കിൽ വൈ കാണാം വൈ ഈക്വൽ ടു രണ്ട് എക്സ് ബൈ മൂന്ന് ആ മൂന്ന് സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഇൻ്റെ മൂന്നുള്ളത് ബൈ മൂന്നായി ഹരിക്കണം മൂന്നായി വൈ ഈക്വൽ ടു രണ്ട് എക്സ് ബൈ മൂന്ന് കിട്ടി ഇനി അടുത്ത വരി നമുക്ക് എന്താ തന്നത് ക്ലാസ്സിലാകെ ഇരുപത്തിയഞ്ച് കുട്ടികളുണ്ടെങ്കിൽ ആകെ ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഇരുപത്തിയഞ്ച് രണ്ടാമത് നമുക്കൊരു ഇക്വേഷൻ കിട്ടി ഇനി ഈ രണ്ടാമത് കിട്ടിയ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഇരുപത്തിയഞ്ച് എന്നുള്ളതിൽ നമുക്ക് വൈ ഈക്വൽ ടു ടു എക്സ് ബൈ ത്രീ എന്നുള്ള ഇക്വേഷൻ കൊടുക്കാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അപ്പം എക്സ് പ്ലസ് വൈൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും ടു എക്സ് ബൈ ത്രീ എക്സ് പ്ലസ് ടു എക്സ് ബൈ ത്രീ ഈക്വൽ ടു ഇരുപത്തഞ്ച് കൊടുക്കും നോക്കൂ സ്ക്രീനിൽ ഇനി അവിടെ ത്രീ ഓൾ ഡിവൈഡ് ബൈ ത്രീ എന്നാക്കി എഴുത്തു അപ്പം ത്രീ എക്സ് പ്ലസ് ടു എക്സ് ഓൾ ഡിവൈഡ് ബൈ ത്രീ ഈക്വൽ ടു ഇരുപത്തിയഞ്ച് ത്രീ എക്സ് പ്ലസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഫൈവ് എക്സ് അല്ലേ ത്രീ എക്സും ടു എക്സും കൂട്ടിയാൽ ഫൈവ് എക്സ് എക്സ് സ്ക്വയർ ഒന്നും വരില്ല കേട്ടോ രണ്ട് മാങ്ങി മൂന്ന് മാങ്ങി കൂട്ടിയാൽ അഞ്ച് വാങ്ങാം അവിടെ ഫൈവ് എക്സ് ഫൈവ് എക്സ് ബൈ ത്രീ ഈക്വൽ ടു ഇരുപത്തിയഞ്ച് കിട്ടി ഇനി നമുക്കതിന്ന് എക്സ് കാണാം ഫൈവ് എക്സ് ഈക്വൽ ടു ഇരുപത്തിയഞ്ച് ഇൻ ടു ത്രീ എക്സ് ഈക്വൽ ടു ഇരുപത്തിയഞ്ച് ഇൻ ടു ത്രീ ബൈ ഫൈവ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എക്സ് ചെറുതാക്കുമ്പോൾ എക്സ് ഈക്വൽ ടു ഫിഫ്റ്റീന് കിട്ടും സോ എത്ര പെൺകുട്ടികളുടെ പെൺകുട്ടികളുടെ എണ്ണം സമം പതിനഞ്ച് ഓക്കെ മനസ്സിലായി എന്ന് കരുതുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എക്സ് പ്ലസ് വൺ ബൈ എക്സ് മൈനസ് ടു ഈക്വൽ ടു ഫോർ ആയാൽ എക്സിൻ്റെ വിലയാണ് നമുക്ക് കാണേണ്ടത് എങ്ങനെ ഡെറിവേറ്റ് ചെയ്യും എങ്ങനെയാണത് സോൾവ് ചെയ്യുക എക്സ് പ്ലസ് വൺ ബൈ എക്സ് മൈനസ് ടു ഈക്വൽ ടു ഫോർ അത് നമ്മൾ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ഈ എക്സ് പ്ലസ് വൺ മാത്രം അവിടെ വെച്ചിട്ട് ആ എക്സ് മൈനസ് ടുവിനെ ഫോറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം അപ്പോൾ എക്സ് പ്ലസ് വൺ ഈക്വൽ ടു ഫോർ ഇൻറ്റു എക്സ് മൈനസ് ടു ആയി താഴെ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ടു ആയിരുന്നു അത് സമത്തിൻ്റെ അപ്പുറത്ത് പോയപ്പോൾ ഇൻറ്റു എക്സ് മൈനസ് ടു ആയി ഡിവൈഡഡ് ബൈ എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ആവും ഗുണിക്കണം എന്നാവും ഗുണിക്കണം എന്നുള്ളത് ഹരിക്കണം എന്നാവും കൂട്ടണം എന്നുള്ളത് കുറയ്ക്കണം എന്നാവും കുറയ്ക്കണം എന്നുള്ളത് കൂട്ടണം എന്നാവും അല്ലേ ഇവിടെ എക്സ് പ്ലസ് വൺ ഈക്വൽ ടു ഫോർ ഇൻറ്റു എക്സ് മൈനസ് ടു ഐ ഇനി നമുക്കത് ഉള്ളോട്ട് കുടിക്കാം എക്സ് പ്ലസ് വൺ ഈക്വൽ ടു ഫോർ ഇൻറ്റു എക്സ് ഫോർ എക്സ് മൈനസ് ഫോർ ഇൻറ്റു ടു എറ്റ് ഫോർ എക്സിനും ടുവിനും ബാധകമാണ് അതുകൊണ്ട് ഫോറിനെ ഉള്ളോട്ട് കുടിച്ചു ഇനി ആ ഫോ എക്സ് ഉള്ളതൊക്കെ ഒരു ഭാഗത്ത് കാക്കി സംഖ്യകളൊക്കെ മറ്റു ഭാഗത്ത് കാക്കുക ഫോർ എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു വൺ പ്ലസ് എയ്റ്റ് ഫോർ എക്സ് എക്സ് കുറച്ചാൽ ത്രീ എക്സ് ത്രീ എക്സ് ഈക്വൽ ടു നയൻ എക്സ് ഈക്വൽ ടു നയൻ ബൈ ത്രീ നയൻ ബൈ ത്രീ എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി ബി ആണ് ഓപ്ഷൻ നോക്കൂ ഫൈവ് ഓൾ സ്ക്വയർ മൈനസ് വൺ പോയിന്റ് ടു സ്ക്വയർ ഡിവൈഡ് ബൈ വൺ പോയിന്റ് ഫൈവ് പ്ലസ് വൺ പോയിന്റ് ടൂറെ വില എന്ത് സിമ്പിൾ ആണ് ഗുണിച്ചിട്ടും സ്ക്വയർ കണ്ടിട്ടൊന്നും സോൾവ് ചെയ്യാൻ നോക്കണ്ട ഇതിന് നമ്മളൊരു കേഷുണ്ട് എന്ത് വൺ പോയിന്റ് ഫൈവ് സ്ക്വയർ മൈനസ് വൺ പോയിന്റ് ടു സ്ക്വയർ അത് ഫസ്റ്റ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നണം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള രൂപത്തിലാണ് നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇവിടെ അതുപോലെ വൺ പോയിന്റ് ഫൈവ് സ്ക്വയർ മൈനസ് വൺ പോയിന്റ് ടു സ്ക്വയറിൽ നമുക്കത് കൊടുക്കാം സോ വൺ പോയിന്റ് ഫൈവ് പ്ലസ് വൺ പോയിന്റ് ടു എ പ്ലസ് ബി അല്ലേ ഇൻറ്റു എ മൈനസ് ബി വൺ പോയിന്റ് ഫൈവ് മൈനസ് വൺ പോയിന്റ് ടു ഓൾ ഡിവൈഡ് ബൈ എന്തുണ്ട് വൺ പോയിന്റ് ഫൈവ് പ്ലസ് വൺ പോയിന്റ് ടു ഉണ്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ വൺ പോയിന്റ് ഫൈവ് പ്ലസ് വൺ പോയിന്റ് ടു എന്നുള്ളത് ടു പോയിന്റ് സെവൻ ഇൻറ്റു വൺ പോയിന്റ് ഫൈവ് മൈനസ് വൺ പോയിന്റ് ടു എന്നുള്ളത് പോയിന്റ് ത്രീ ടു പോയിന്റ് സെവൻ ഇൻറ്റു പോയിന്റ് ത്രീ ബൈ റ്റു പോയിന്റ് സെവൻ തന്നെ ആ രണ്ട് ടു പോയിന്റ് സെവനും വെട്ടിപ്പോവും പിന്നെ ബാക്കിയുള്ളത് പോയിന്റ് ത്രീ ആണ് ഓക്കെ ആൻസർ കിട്ടിയല്ലോ അവസാനത്തെ ചോദ്യം രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുക പതിനാറും ഗുണനഫലം അറുപത്തി മൂന്നും ആയാൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എന്ത് വർഗം വന സ്ക്വയറുകളുടെ തുക അപ്പൊ രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട് പതിനാറാണ് രണ്ട് രണ്ട് തുക എന്ന് പറഞ്ഞാൽ എക്സും വൈയുമാണ് അപ്പം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു പതിനാറ് ഇനി ഒന്ന് എന്താ വന്നത് ഗുണനഫലം അറുപത്തി മൂന്ന് അപ്പോൾ എക്സിൻറ്റു വൈ ഈക്വൽ ടു അറുപത്തി മൂന്ന് രണ്ടു ക്യാഷം കിട്ടി എക്സ് പ്ലസ് വൈ ഈക്കൾ ടു പതിനാറും എക്സിൻറ്റു വൈ ഈക്വൽ ടു അറുപത്തി മൂന്ന് നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് രണ്ട് എ ബി അല്ലേ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് രണ്ട് എ ബി ഇവിടെ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ആണ് അപ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് രണ്ട് എഴുതി നമുക്ക് എക്സ് പ്ലസ് വൈ തന്നിട്ടുണ്ട് പതിനാറ് തുക അല്ലേ പതിനാറ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് രണ്ട് ഇൻറ്റു എക്സ് വൈ ഗുണനഫലമാണ് അറുപത്തി മൂന്ന് ഇനി എന്ത് ചെയ്യാം എഴുതി കൂടെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ മനസ്സിലാവില്ല പതിനാറിൻ്റെ സ്ക്വയർ ഇരുന്നൂറ്റി അൻപത്തി ആറ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് നൂറ്റി ഇരുപത്തി അല്ലേ രണ്ട് ഇൻറ്റു അറുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി ഇനി അതിൽ നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കാണാം സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയല്ലേ അതല്ല നമുക്ക് കാണേണ്ടത് സമം ഇരുന്നൂറ്റി എൺപത്താറിൽ നിന്ന് നൂറ്റി ഇരുപത്താറ് കുറയ്ക്കുക നൂറ്റി മുപ്പത് ഓക്കെ താങ്ക് യു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കമൻ്റ് ചെയ്യുക കൂടെ ചെയ്ത് പഠിക്കുക അതിന് കൂടെ ചെയ്യാം എന്നാലേ മനസ്സിലാവുള്ളൂ ഓക്കെ താങ്ക് യു